ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഹോട്ടലുകാർ കടലക്കറിക്ക് കട്ടി കൂട്ടാൻ ചെയ്യുന്ന ഒരു ട്രിക്ക് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇപ്പോൾ ഞാൻ സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ കൂടി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. കറിവേപ്പിലും കൂടി ഇടണം. അപ്പോൾ സവാളയ്ക്ക് ബ്രൗൺ നിറായിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടിയുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് പൊടി കടലയില ഗ്യാസൊക്കെ പോകാൻ നല്ലതാണ്. 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. കടല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കടലക്കറിക്ക് കട്ടി കൂട്ട ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞില്ലേ, അതിതാണ്. 1 ടീസ്പൂൺ മൈദപ്പൊടി 1 ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇത് അതിലോട്ട് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ കടലക്കറി നോക്കുമ്പോൾ നല്ല കട്ടിയായില്ലേ ഗ്രേവിക്ക്. ഇതുപോലെയാണ് ഹോട്ടലുകാർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഇത്തിരി വെള്ളം പോരാതെ വന്നപ്പോൾ ഞാൻ ഇത്തിരി ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ പാകത്തിനാക്കുക. ചൂടുവെള്ളമായിരിക്കും കൂടുതൽ നല്ലത്. പച്ചവെള്ളം ഒഴിക്കുന്നവരാണെങ്കിൽ കുറച്ചധികം നേരം തിളപ്പിക്കണം. ഇതിലിട്ട് ഇതിലൊഴിച്ചതിന് ശേഷം കുറച്ചധികം നേരം തിളപ്പിക്കുക, അല്ലെങ്കിൽ ഒരു പച്ചച്ചുവ എടുക്കും. ഇതിന് തണുക്കും തോറും ഒന്നും കൂടി കട്ടയാവും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ലൂസാക്കണം ഇത്, അല്ലെങ്കിൽ ഭയങ്കര കട്ടയായി പോവും. അപ്പോൾ നമ്മുടെ കറി നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത്.